വീണ്ടും കിസാൻ ലോങ് മാർച്ച് പ്രഖ്യാപിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ. ഫെബ്രുവരി 20 നാസിക്കിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് ഫെബ്രുവരി 27 മുംബൈയിലെത്തും. ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ മഹാരാഷ്ട്ര സർക്കാർ തയ്യാറാകാത്തതോടെയാണ് വീണ്ടും കിസാൻ ലോങ് മാർച്ച്. വിശദാംശങ്ങൾ ശരത് നൽകും. ശരത്, കൃഷിക്കാർ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നത് ആദ്യമല്ല. വീണ്ടും കിസാൻ ലോങ് മാർച്ചിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം, വിശദാംശങ്ങൾ. ക്രിസ്റ്റിൻ, കഴിഞ്ഞ വർഷം നാസിക്കിൽ നിന്നും മുംബൈയിലേക്ക് അഖിലേന്ത്യാ കിസാൻ സഭ നടത്തിയ കിസാൻ മാർച്ച് രാജ്യത്തെ കർഷക സമരങ്ങളുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പോരാട്ടമായി തന്നെയായിരുന്നു അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നിരവധിയായ ആവശ്യങ്ങളായിരുന്നു ആ കിസാൻ ലോങ് മാർച്ചിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. കാർഷിക കടം എഴുതിത്തള്ളുക, സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക, വനാവകാശ നിയമം നടപ്പാക്കണം, അതുപോലെ ദരിദ്ര കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പെൻഷൻ ഉറപ്പാക്കണം, മിനിമം താങ്ങുവില കൃഷി ഉൽപ്പന്നങ്ങൾക്കൊക്കെ തന്നെ ഉറപ്പുവരുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച്. കഴിഞ്ഞ വർഷം മാർച്ച് ആദ്യവാരം നടന്നിട്ടുണ്ടായിരുന്ന ഈ മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ലോങ് മാർച്ചിലെ ആവശ്യങ്ങൾ നടപ്പിലാക്കുമെന്ന് മഹാരാഷ്ട്ര സർക്കാർ ഉറപ്പ് നൽകിയതിനെ തുടർന്നായിരുന്നു സമരം അഖിലേന്ത്യാ കിസാൻ സഭ നിർത്തിയത്. എന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ടും ഈ ഉറപ്പ് പാലിക്കാൻ വേണ്ടി മഹാരാഷ്ട്രയിലെ BJP സർക്കാർ തയ്യാറാകാത്തതോടുകൂടിയാണ് കിസാൻ സഭ വീണ്ടും ലോങ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യക്തമാണ് ശരത്. ഇപ്പോൾ